നേർമൊഴി നേർവഴിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഈശ്വരൻ സാക്ഷി. ഒരു ഗ്രാമത്തിലെ സാധു കുട്ടികൾ പഠിക്കുന്ന ഒരു ചെറിയ വിദ്യാലയത്തിൽ നല്ല ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. ഈ വിദ്യാലയം സമയാസമയങ്ങളിൽ വേണ്ട വിധം അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലം തകർന്നു വീഴാൻ ഇടയുള്ള അവസ്ഥയിലായിരുന്നു. കുറച്ച് കുട്ടികൾ മാത്രമാണ് ആ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നത്. അതിനാൽ ഗ്രാമത്തിലെ അധികൃതരും ഈ സ്ഥാപനത്തെ അവഗണിച്ചിരുന്നു. പലപ്പോഴും ഇവിടുത്തെ വിദ്യാർത്ഥികൾ സമീപത്തെ ഒരു പട്ടണത്തിൽ ഒഴിവ് സമയങ്ങളിൽ പോയി ഭിക്ഷയാചിച്ച് കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടാണ് വിശപ്പ് അടക്കിയിരുന്നത്. പതിവായി വിദ്യാലയത്തിലെത്തുന്ന കുട്ടികളെ ആ അധ്യാപകൻ അതിയായി സ്നേഹിക്കുകയും നല്ല രീതിയിൽ പാഠങ്ങളും മറ്റു സദാചാര വിഷയങ്ങളും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. വിദ്യാലയത്തിൻ്റെയും വിദ്യാർത്ഥികളുടെയും ദുരവസ്ഥയിൽ മനം നൊന്ത് ആ അധ്യാപകൻ വിദ്യാർത്ഥികളോട് ഇപ്രകാരം പറഞ്ഞു: കുട്ടികളെ, നമുക്ക് ഈ തകർന്നു വീഴാറായ വിദ്യാലയം പുതുക്കിപ്പണിയണം. ഇതിൻ്റെ കേടുപാടുകൾ തീർത്ത് ചുമരൊക്കെ വെള്ളപൂശി നന്നാക്കി നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിനുള്ള പണം കണ്ടെത്താൻ നിങ്ങൾ ഓരോരുത്തരും സമയം കിട്ടുമ്പോൾ സമീപത്തെ പട്ടണത്തിൽ പോയി വിറ്റാൽ പണം കിട്ടാനിടയുള്ള എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിക്കണം. അത് വിറ്റുകിട്ടുന്ന പണം നമുക്ക് ഇതിനായി ഉപയോഗിക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഇപ്രകാരം മോഷ്ടിക്കുന്നത് ആരും കാണാതെയാണ് എന്ന് ഉറപ്പാക്കണം. കാരണം മോഷ്ടിക്കുമ്പോൾ അത് ആരെങ്കിലും കാണുകയും അതിന് നിങ്ങൾ പിടിക്കപ്പെടുകയും ചെയ്താൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല നമ്മുടെ വിദ്യാലയത്തിന് പേരു ദോഷവും വരും. നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നോ ഇല്ലയോ എന്ന് ആലോചിച്ച് പറയുക. ഇത്രയും പറഞ്ഞ അധ്യാപകൻ കുറച്ചു സമയത്തേക്ക് പുറത്തേക്ക് പോയി. അധ്യാപകന്റെ ഈ പദ്ധതി കേട്ട് വിദ്യാർത്ഥികൾ അത്ഭുതപ്പെട്ടു. അവർ തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്തു. അധ്യാപകൻ സൽസ്വഭാവിയും അവരോട് അതിയായ സ്നേഹവുമുള്ള വ്യക്തിയുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളെ അവിശ്വസിക്കേണ്ടതില്ല. എന്തെങ്കിലും ഒരു നല്ല ഉദ്ദേശം അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായത്തിന് പിന്നിൽ ഉണ്ടാകും. മോഷണം ഒരു തെറ്റായ പ്രവൃത്തിയാണെങ്കിലും അദ്ദേഹം ഒരു സദുദ്ദേശം നടപ്പിലാക്കാനായി പണം ശേഖരിക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതി ആയതുകൊണ്ട് അതിൽ തെറ്റില്ലായിരിക്കാം. ഇങ്ങനെ പരസ്പരം ചർച്ച ചെയ്ത് ഏതായാലും അധ്യാപകനോട് ഈ പദ്ധതിയോട് യോജിക്കുന്നു എന്ന് തീരുമാനം പറയാം എന്ന് ഒരു വിദ്യാർത്ഥി ഒഴികെ ബാക്കിയുള്ള എല്ലാവരും കൂടി തീരുമാനിച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് കുട്ടികളോട് അവരുടെ തീരുമാനത്തെപ്പറ്റി ചോദിച്ചു മനസ്സിലാക്കി. ഒരു വിദ്യാർത്ഥി മാത്രം വിയോജിപ്പ് പ്രകടിപ്പിച്ചതുകൊണ്ട് അധ്യാപകൻ ആ വിദ്യാർത്ഥിയുടെ അടുത്ത് ചെന്ന് കാരണം ആരാഞ്ഞു. അപ്പോൾ ആ വിദ്യാർത്ഥിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു: മാഷേ, ഒന്നാമതായി മോഷണം ഒരു തെറ്റായ പ്രവൃത്തിയാണ് എന്ന് അങ്ങ് തന്നെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഈശ്വരൻ കാണുന്നുണ്ട് എന്നും അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഞാൻ മോഷ്ടിക്കുമ്പോൾ എൻ്റെ ആ പ്രവൃത്തി ഞാൻ തന്നെ കാണുകയും ചെയ്യും. അപ്പോൾ പിന്നെ ആരും കാണാതെ എനിക്ക് പട്ടണത്തിൽ ചെന്ന് മോഷ്ടിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇപ്രകാരം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ മറുപടി കേട്ട് അധ്യാപകൻ സന്തോഷം കൊണ്ട് ആ വിദ്യാർത്ഥിയെ ആലിംഗനം ചെയ്ത് അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു: കുഞ്ഞേ, ഞാൻ നിങ്ങളുടെ സ്വഭാവം നിർണയിക്കുന്നതിനുള്ള ഒരു പരീക്ഷണമാണ് ഇപ്പോൾ നടത്തിയത്. അതിൽ നീ മാത്രം വിജയിച്ചു. തുടർന്ന്
കുട്ടികളോടായി ആ അധ്യാപകൻ പറഞ്ഞു, കുട്ടികളെ, ഭിക്ഷയാചിച്ചാലും ഒരിക്കലും മോഷണം അരുത്. തെറ്റായ ഒരു പ്രവൃത്തി ആരാവശ്യപ്പെട്ടാലും ചെയ്യരുത്. നമ്മുടെ മൂല്യങ്ങൾ ഒരിക്കലും ആരുടെയും വാക്കുകൾ കേട്ട് ഒന്നിനു വേണ്ടിയും നഷ്ടപ്പെടുത്തരുത്. നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുക. നന്ദി, നമസ്കാരം.